കെ ആർ ഗൗരിയമ്മ എന്ന നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് കൊച്ചിയിലെ കലാലയ പഠനകാലത്താണ്. സെന്റ് തെരേസാസ് കോളേജിലെ ഡിഗ്രി കാലഘട്ടത്തിലാണ് കെ ആർ ഗൗരിയമ്മ രാഷ്ട്രീയത്തിന്റെ ഇടതുവശം ചേർന്ന് നടക്കാൻ ആരംഭിക്കുന്നത്. ടി വി തോമസിനെ ആദ്യം കാണുന്നത് കൊച്ചിയിലെ കലാലയത്തിലെ ജീവിതത്തിന് ഇടയിലാണ്. തിരുവിതാംകൂർ രാജ്യക്കാരിയായ കെ ആർ ഗൗരി മഹാരാജാസിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കാനാണ് കൊച്ചി രാജ്യത്തേക്ക് വന്നത്. ഗൗരിയുടെ ജീവിതത്തിന്റെ ഭാഗധേയം നിർണയിച്ച യാത്ര കൂടിയായിരുന്നു അത്. മഹാരാജാസിൽ ഇന്റർമീഡിയറ്റിന് കൊച്ചി രാജ്യക്കാർക്കായിരുന്നു മുൻഗണന. തിരുവിതാംകൂർകാരിയായ ഗൗരി മട്ടാഞ്ചേരിയിലുള്ള മാതൃസഹോദരിയുടെ വിലാസത്തിലാണ് മഹാരാജാസിൽ അപേക്ഷിച്ചതും പ്രവേശനം നേടിയതും. മഹാരാജാസിലെ ആദ്യ ദിനമാണ് ഗൗരിയമ്മ ജീവിതത്തിൽ ആദ്യമായി സാരി ഉടുക്കുന്നത്. പരിചയക്കുറവ് മൂലം സാരിയുടെ മുൻവശം അല്പം പൊക്കി പിടിച്ചായിരുന്നു നടപ്പ്. ആ നടപ്പായി പിന്നീട് ശീലം. താമസിച്ചത് സദനം ഹോസ്റ്റലിൽ. ഗൗരിയമ്മയുടെ മഹാരാജാസ് കാലത്തെ ഏറ്റവും ദീപ്തമായ ഓർമ്മകളിലൊന്ന് തന്റെ സഹപാഠിയാണ് പ്രശസ്ത കവിയായ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന തിരിച്ചറിവായിരുന്നു. കുറ്റിപ്പുറത്ത് കേശവൻ നായർ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെങ്ങമ്പുഴ പറ്റി കേട്ടിട്ടുണ്ടോ? പേരാണ് പറഞ്ഞു, കോറസ് ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാണണമെന്ന് താല്പര്യമുണ്ടോ? ഇപ്പൊ ഗൗരിയും അടക്കം കാണണമെന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. എടോ, ചെങ്ങമ്പുഴ താനൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ ഞെട്ടി നിന്ന് ഈ മനുഷ്യൻ അവിടെ കയറി. അപ്പോൾ അയാൾ എഴുന്നേറ്റ് നിന്നപ്പോൾ ചെങ്ങമ്പുഴ ധരിച്ചിരുന്ന ഒരു ജുബ പോലത്തെ ഷർട്ടും അതിൻ്റെ മുകളിൽ നേരിയത് പ്രശ്നം കൊണ്ടാണ് അയാൾ ക്ലാസ്സിൽ വന്നിരുന്നത്. ടി വി തോമസിനെ ഗൗരിയമ്മ ആദ്യമായി കാണുന്നതും മഹാരാജാസിലെ പഠനകാലത്തായിരുന്നു. ടി വിയുടെ സഹോദരി ട്രീസാമ്മ ഗൗരിയമ്മയുടെ സഹപാഠിയായിരുന്നു. സഹോദരിയെ കാണാൻ ടി വി തോമസ് എത്തിയപ്പോഴാണ് ആദ്യമായി ഗൗരിയമ്മ അദ്ദേഹത്തെ കാണുന്നത്. ആദ്യ കാഴ്ചയിൽ പ്രണയം നാമ്പെടുത്തില്ലെങ്കിലും ആ നിമിഷം ഗൗരിയമ്മയുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞില്ല. ചേർത്തലക്കാര്യത്തിൽ ത്രേസ്യാമ്മ എൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സദനത്തിലാണ് താമസിച്ചത്, എസ് എൻ വി സദനം, ഇപ്പോൾ ചിറ്റൂർ റോട്ടിലായിരുന്നത്. അപ്പോൾ ആ സദനത്തിൽ ഞാൻ പോകുമ്പോൾ ഒരു ദിവസം ഒരാൾ ഇവിടെ കാണാൻ വന്നിരുന്നു. ഇയാൾ പിന്നെ കോളേജിൻ്റെ കിഴക്കേ കയറ്റിൽ വെച്ച് ഇവിടെ കാണണം. അപ്പോൾ എനിക്കൊരു പുസറി തോന്നി, ഇവൻ ആരായിരിക്കും? ചിലപ്പോൾ കാമുകനായിരിക്കും, ഞാനറിയാത്തൊരു ബന്ധം. അപ്പോൾ ചോദിച്ചു, എനിക്ക് ആരടി എന്നെ കാണാൻ വന്നത്? അപ്പോൾ അത് ടി വി തോമസാണ്. പശ്ചൈറ്റിലെ പ്രണയം അന്നാണ് പൊട്ടിമുളച്ചതെന്ന് ചോദിച്ചു. അവർ പൊട്ടിത്തെറിച്ചു. മഹാരാജാസിലെ പഠനം കഴിഞ്ഞ് സെന്റ് തെരേസാസിൽ ബിരുദത്തിന് ചേർന്നപ്പോഴാണ് ഗൗരിയമ്മ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത്. തിരുവിതാംകൂറിലെ സമരഭടന്മാർക്ക് പിന്തുണയുമായി എ കെ ജിയുടെ നേതൃത്വത്തിലെത്തിയ ജാഥയ്ക്ക് സ്വീകരണം നൽകാൻ പോയ തിരുവിതാംകൂറുകാരായ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഗൗരിയമ്മയും ഉണ്ടായിരുന്നു. കൊച്ചിയിൽ എ കെ ജിയുടെ മലബാർ ജാഥയ്ക്ക് സ്വീകരണം നൽകാനും യോഗത്തിനായി ബ്രോഡ്വേയിൽ സംഭാവന പിരിക്കാനും ഗൗരിയമ്മ മുന്നിട്ടിറങ്ങി. ഇടതുപക്ഷത്തോടൊപ്പം കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് 102 വയസ്സിൽ തിരുവനന്തപുരത്ത് ഓർമ്മയായി മാറുന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.